അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ അസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. നമുക്ക് 199-ാമത്തെ ആയത്താണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. സുമ്മ പിന്നെ, അഫീലു നിങ്ങൾ പിരിഞ്ഞു പോവുക അല്ലെങ്കിൽ മടങ്ങിപ്പോവുക. മിൻ ഹൈസു അഫാദന്നാസു, ജനങ്ങൾ മടങ്ങിപ്പോകുന്നിടത്ത് വെച്ച്. വസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പാപമോചനത്തിന് പ്രാർത്ഥിക്കുക. ഇന്നല്ലാഹ ഗഫൂറു റഹീം, തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞത് 198-ാമത്തെ ആയത്ത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതിനർത്ഥം ഒന്ന് ആവർത്തിക്കാം നമുക്ക്. ലൈസ അലൈക്കും ജുനാഹുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ മേൽ കുറ്റമില്ല. അൻ തബ്തഗു ഫളൻ മിർ റബ്ബിക്കും, റബ്ബിങ്കൽ നിന്നുള്ള ഔദാര്യം തേടുന്നത്. ഫഇദ അഫദ്തും മിൻ അറഫാത്തിൻ, നിങ്ങൾ അറഫയിൽ നിന്ന് വിരിഞ്ഞു പോകുമ്പോൾ, ഫദുക്കുറുല്ലാഹ, അള്ളാഹുവിനെ സ്മരിക്കുക. ഇന്ദൽ മഷ്അരിൽ ഹറാം, മഷ്അരുൽ ഹറാമിൽ വെച്ച് അഥവാ മുസ്ദലിഫയിൽ വെച്ച്. വദുക്കുറൂഹു, അവനെ ഓർക്കുക. കമാ ഹദാക്കും, നിങ്ങളെ അവൻ ഹിദായത്തിലാക്കിയതുപോലെ. വ ഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിൻ അല്ലാലീൻ, മുമ്പ് നിങ്ങൾ വഴികേടിലായിരുന്നുവെങ്കിലും. വ അറഫയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞത്. ഇന്നും അതിൻ്റെ തുടർച്ച തന്നെയാണ്. അറഫ എന്ന് പറയുന്നത്, അറഫ ദിനം എന്ന് പറയുന്നത്, അറഫ എന്ന് പറഞ്ഞാൽ പ്രദേശമാണ്. അറഫ ദിനം എന്ന് പറയുന്നത് ഭൂമുഖത്തെ ഏറ്റവും ഉത്തമമായ ദിനമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഉത്തമമായ ദിനമാണ് എന്ന് വെച്ചാൽ, അള്ളാഹു ഒന്നാമാകാശത്തേക്ക് ഇറങ്ങി വരും, എന്നിട്ട് ഈ ഭൂമുഖത്തുള്ള അവൻ്റെ അടിമകളെ സംബന്ധിച്ച് ആകാശലോകത്തുള്ളവരോട് അഭിമാനത്തോടുകൂടി പറയും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ ഫജ്റിലെ വ ഷാഹിദി വ മഷ്ഹൂദ് എന്ന മഷ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ യൗമു അറഫയാണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പ്രാധാന്യമുള്ള ഒരു ദിനം തന്നെയാണ് അറഫ ദിനം. അള്ളാഹു അറഫയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാപമോചനത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുന്ന ദിവസമാണ്. പ്രത്യേകിച്ചും അസറിന് ശേഷമൊക്കെ അവിടെ ഉള്ള എല്ലാവരും കരഞ്ഞ് കണ്ണീരൊഴുക്കായിരിക്കും അറഫയിലുള്ള ഒട്ടുമിക്ക ആളുകൾ. അതുകൊണ്ടാണ് ആ ദിനം ഏറ്റവും അഫ്ളലാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ അവിടെ വച്ച് മഗ്രിബ് ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമസ്കരിക്കാതെ മുസ്ദലിഫയിലേക്ക് പോരുകയാണ് ചെയ്യുക. മുസ്ദലിഫയിലേക്ക് പോരുകയാണ് ചെയ്യുക. സലഫ അല്ലെങ്കിൽ ഇസ്ദലഫ എന്നൊക്കെ പറഞ്ഞാൽ അടുത്തു എന്നൊരർത്ഥമുണ്ട്, ഒട്ടി എന്നൊരർത്ഥമുണ്ട്. മണ്ണിനോടൊട്ടി അള്ളാഹുവിനോട് അടുക്കുന്ന സ്ഥലം. ഒരു ഷീറ്റ് വെച്ച് കിടക്കുക ചെയ്യുക, മേൽക്കൂരിയൊന്നും ഉണ്ടാവില്ല അല്ലേ. അതാണ് മണ്ണിനോടൊട്ടി അള്ളാഹുവിനോട് അടുക്കുന്നത്, അതാണ് മുസ്ദലിഫ. ആ മുസ്ദലിഫയിലേക്ക് അവിടുന്ന് മഗ്രിബിന് ശേഷം പോരുക. അവിടുന്ന് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. നിസ്കാരം മുസ്ദലിഫയിൽ വന്നിട്ട് ഇഷാന്റെ സമയത്ത് ജമ്മുവും ഖസറുമായിട്ട് നിസ്കരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ ആ പോരലിനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഖുറൈശികൾക്കൊരു വിചാരം ഉണ്ടായിരുന്നു, ഞങ്ങൾ കഅബന്റെ കമ്മിറ്റിക്കാരാണ്, കഅബന്റെ സംരക്ഷകരും അതിൻ്റെ മേൽനോട്ടക്കാരും ഒക്കെയാണല്ലോ ഖുറൈശികൾ. അപ്പോൾ അവർക്ക് എന്താണുള്ള ഒരു ഭാവം, ഞങ്ങൾ പറഞ്ഞ ഒരു VIP-കളാണ്, ഒരു ആഢ്യ സംസ്കാരം, ഒരു ബ്രാഹ്മണ രീതി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറഫയ്ക്കൊന്നും പോകട്ടെ, ഞങ്ങൾക്ക് മിനയിൽ നിന്ന് നേരെ മുസ്ദലിഫയ്ക്ക് വന്നാൽ മതി. അറഫ എന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ പുറത്തുള്ളതാണ്, മുസ്ദലിഫി മിനിയൊക്കെ ഹറമിൻ്റെ അകത്താണ്. അപ്പം ഞങ്ങൾ ഹറമിൻ്റെ പുറത്ത് പോയിട്ട് ആരാധനകളൊന്നും ചെയ്യേണ്ടതൊന്നുമില്ല.
അള്ളാഹ്ക്ക് ഞങ്ങളോട് അല്ലെങ്കിൽ തന്നെ വലിയ പിരിശാണ്, ഞങ്ങൾ ബ്രാഹ്മണന്മാരാണ് എന്നാണ് ധാരണ. നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ലാഢ്യ മനസ്സ്. ഞങ്ങൾക്ക് ചില പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാവരും പോണ മാതിരി ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവർക്ക് ആ കഅബയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനമുണ്ട്, അത് ഉള്ളത് തന്നെയാണ്. എന്നുവെച്ചാൽ അവരതിൻ്റെ സംരക്ഷകർ തന്നെയാണ്. അത് അവിടെ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരെ വെള്ളം കൊടുക്കുക, വരുന്ന ആളുകൾക്ക് ശിർക്കൊക്കെ കലരുന്നുണ്ട്, എന്നാലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മനസ്ഥിതി, അറഫയിലേക്ക് പോകണ്ട, ഞങ്ങൾ നേരെ മുസ്ദലിഫി ചെന്നാൽ മതി എന്ന ആ ഒരു ധാരണ അള്ളാഹ് തിരുത്തുക. അങ്ങനല്ല, സുമ്മ പിന്നെ അറഫയിലെ നൃത്തം കഴിഞ്ഞ് മാറുമായി കഴിഞ്ഞാൽ, വൈകുന്നേരമായി കഴിഞ്ഞാൽ സുമ്മ പിന്നീട് അഫീലു, നിങ്ങൾ ഒഴുകണം. ഫാല ഫൈല എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അഫാലാറിനെ ഒഴുക, ആ ഒഴുക്കാണ് പറയുന്നത്. നിങ്ങൾ മടങ്ങണം അല്ലെങ്കിൽ നിങ്ങൾ പുറപ്പെടണം എന്നൊക്കെ അതിന് അർത്ഥം പറയാം. അഫാല എന്നുള്ളതിൻ്റെ കൽപ്പനയാണ് അഫീലു. അത് ബഹുവചനമാക്കുമ്പോൾ അഫീലു, നിങ്ങളൊക്കെ മടങ്ങിപ്പോകണം. കുറേശികളോടാണ് പ്രധാനമായിട്ട്, അവർക്കാണ് ആ സ്വഭാവം ഉള്ളത്. അപ്പോൾ അവരെ തിരുത്തുകയാണ്, നിങ്ങൾ ദീനിലൊരു വി ഐ പി സംസ്കാരം ഉണ്ടാക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്കായിട്ട് ദീനിലൊരു ബ്രാഹ്മണ സ്വഭാവം ഒന്നും ഉണ്ടാകാൻ പാടില്ല. ദീനിലെല്ലാവരും ഒരുപോലെ, കുറേശികളും അതുപോലെ തന്നെ അമേരിക്കക്കാരും അതുപോലെ തന്നെ ആഫ്രിക്കക്കാരും, അതിൽ കറുത്തവരുണ്ടാകും, വെളുത്തവരുണ്ടാകും, ചുവന്നവരുണ്ടാകും, ഇരുനിറമുള്ളവരുണ്ടാകും, വലിയവരുണ്ടാകും, എല്ലാവരും ഉണ്ടാകും. അപ്പോൾ ആർക്കും അവിടെ ഹജ്ജിൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനമില്ല. നമസ്കാരത്തിലോ പള്ളി ഹജ്ജും കഅബയും എന്ന് പറഞ്ഞാൽ പള്ളികളുടെ പള്ളി എന്നാണല്ലോ, എല്ലാ പള്ളിക്കും അതിൻ്റേതായ ഒരു സ്വഭാവവും സവിശേഷതയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും തുല്യരാണ് എന്നാണ് അവർ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളെല്ലാവരും പോണ മാതിരി, അതാണ് സുമ്മ അഫീലു, നിങ്ങൾ പിരിഞ്ഞു പോകണം. മിൻ ഹൈസു അഫാലന്നാസു, ജനങ്ങൾ പിരിഞ്ഞു പോകുന്നിടത്ത്. എന്ന് വെച്ചാൽ അറഫയിൽ ചെന്നിട്ട് അവിടെ അന്ന് പകൽ സമയം കഴിച്ചു കൂട്ടിയിട്ട്, പകലിൽ അല്പസമയമെങ്കിലും അവിടെ കഴിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ മാറിബാനന്തരം, അല്ലെങ്കിൽ മുസ്ലിം ആയതിന് ശേഷം ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് ഞങ്ങൾ കുറേശികളാണ് എന്നൊക്കെ ഉള്ളത്. അറിവില്ലായ്മ തിരുത്തുക, അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അറിവില്ലായ്മ തിരുത്തി കൊടുക്കുകയാണ്. നിങ്ങൾ ജനങ്ങളെ മാതിരി തന്നെയാണ്. ജനങ്ങൾ അഫാവന്നാസ് പറഞ്ഞാൽ പൊതുജനങ്ങൾ, അതാരാ? ബഹുജനങ്ങൾ. മുസ്ലിമീങ്ങളാണ്, ഹജ്ജിന് പോയിട്ടുള്ള മുസ്ലിമീങ്ങളാണ് ബഹുജനങ്ങൾ എന്ന് പറഞ്ഞത്. അവരെല്ലാവരും മടങ്ങിപ്പോരുന്നിടത്ത് വെച്ചേ നിങ്ങളും മടങ്ങാവൂ. അഥവാ നിങ്ങൾ അറഫയിലെത്തണം, ജനങ്ങളെപ്പോലെ നിങ്ങളും അറഫയിലുണ്ടാകണം, ജനങ്ങൾ മടങ്ങുന്ന സമയത്ത് ആ സ്ഥലത്ത് വെച്ച് നിങ്ങളും മടങ്ങണം. അതാണ് സുമ്മ അഫീലു മിൻ ഹൈസു അഫാവന്നാസ് വസ്തഗ്ഫിറുല്ലാഹ്. മുസ്ദലിഫയിലുള്ള തന്നെ അറഫയിലും മുസ്ദലിഫയിലൊക്കെ എന്താ പ്രത്യേക പ്രാർത്ഥന? അള്ളാഹിനോടുള്ള ഇസ്തിഗ്ഫാർ. പറ്റിപ്പോയത് അള്ളാഹുവിനോട് ഏച്ചു പറയാം, ന്യായീകരിക്കാനൊന്നും പാടില്ല. ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്, ഇതുകൊണ്ട് നമ്മൾ മനുഷ്യന്മാരോട് പറയുമല്ലോ, തെറ്റ് പറ്റിയാലും നമ്മൾ അതിനെ ന്യായീകരിക്കാൻ നോക്കുമല്ലോ. അള്ളാഹിൻ്റെ മുമ്പിൽ ന്യായീകരണം ഒന്നും വിലപ്പോവില്ല. അള്ളാഹിൻ്റെ മുമ്പിലാണ് സമ്മതിക്കുക, അള്ളാഹിൻ്റെ മുമ്പിലാണ് സമ്മതിച്ചിട്ട് എൻ്റെ അടുത്ത് പറ്റിപ്പോയിട്ടുണ്ട്, ഞാൻ നിൻ്റെ മുമ്പിൽ സമ്മതിക്കുകയാണ്, എനിക്ക് പുറത്തു തരണം, നീ അല്ലാതെ എനിക്ക് പുറത്തു തരാൻ ആരുണ്ട്. നമ്മൾ സെയ്ദുൽ ഇസ്തിഗ്ഫാറിലൊക്കെ ഉണ്ടല്ലോ ആ വാചകങ്ങൾ വന്നിട്ട്, അതാണ് വസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാം, ജനങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും, നിങ്ങളും നിങ്ങൾക്ക് വേണ്ടി തേടണം, പൊതുജനങ്ങൾക്ക് വേണ്ടി. അങ്ങനെയാണല്ലോ, പരസ്പരമാണല്ലോ ഉള്ളത്. അപ്പോൾ സ്വയം ഇസ്തിഗ്ഫാർ തേടുക, പൊതുവായിട്ടും ഇസ്തിഗ്ഫാർ തേടുക. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ഗഫൂറു റഹീം, ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ വിശദീകരിക്കണില്ല, ഒന്നുകൂടി ഓതികാണ്ട് അർത്ഥം പറയാം, നമുക്ക് വരുത്താം. സുമ്മ അഫീലു മിൻ ഹൈസു അഫാലന്നാസ്, പിന്നെ നിങ്ങൾ ജനങ്ങൾ പിരിഞ്ഞു പോകുന്നിടത്ത് വെച്ച്, മടങ്ങിപ്പോകുന്നിടത്ത് വെച്ച് മടങ്ങിപ്പോവുക. ആ ഹൈസു എന്നുള്ളതിനാണ് ആ സ്ഥാനത്തിൻ്റെ, ആ സ്ഥലത്തിൻ്റെ അർത്ഥം കിട്ടുന്നത്. മിൻ ഹൈസു അഫാലന്നാസു, ജനങ്ങൾ മടങ്ങിപ്പോകുന്നിടത്ത് വെച്ച് നിങ്ങൾ മടങ്ങിപ്പോവുക. അഥവാ അറഫയിൽ നിങ്ങൾ എത്തണം, എന്നാലേ ജനങ്ങളൊപ്പം കൂടാൻ പറ്റുള്ളൂ, എന്നാലേ ജനങ്ങൾ മടങ്ങുന്നിടത്ത് മടങ്ങാൻ പറ്റുള്ളൂ, അവിടെ നിങ്ങൾ ഉണ്ടായിരിക്കണം. വസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുക. ഇന്നല്ലാഹ ഗഫൂറു റഹീം, നിശ്ചയം അള്ളാഹു ഗഫൂർ, ഏറെ പൊറുക്കുന്നവനാകുന്നു, റഹീം, ഏറെ കരുണ ചെയ്യുന്നവനുമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും എല്ലാ പാപങ്ങളും കുറ്റങ്ങളും പുറത്തു തരുമാറാവട്ടെ. ഹജ്ജിന് അവസരം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا اغفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. والحمد لله رب العالمين.